ഹായ് നൗഷാദാണ് നിങ്ങളുടെ കൂടെ. കുറച്ച് ദിവസം മുന്നേ ചെയ്ത ഒരു വീഡിയോയുടെ തുടർച്ചയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. എന്താണെന്നറിയോ, ഹാൻഡിൽ യൂട്യൂബ് നമുക്ക് പുതുതായിട്ട് പരിചയപ്പെടുത്തിയ ഒരു ഫീച്ചറാണല്ലോ ഹാൻഡിൽ. ഇത് പല ആളുകൾക്കും മെയിൽ വഴി, ഈ ഒരു YT സ്റ്റുഡിയോയിലെ ബ്ലൂ ലെറ്ററിലെ ഒരു എഴുത്ത് പോലെ വന്ന നോട്ടിഫിക്കേഷൻ വഴി, ഇങ്ങനെയൊക്കെയാണ് പല ആളുകൾക്കും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടിയത്. പക്ഷേ അതുവഴി തൊട്ടിട്ടും ഈ ഹാൻഡിൽ ചേഞ്ച് ചെയ്യുന്ന പേജിലേക്ക് ചില ആളുകൾക്ക് എത്താൻ പറ്റുന്നില്ല. അവർക്കൊക്കെ ദാ ഇങ്ങനെയാണ് കാണിക്കുന്നത്. പല ആളുകളും ഈ ഒരു പരാതി പറഞ്ഞു, എവിടെ തൊട്ടിട്ടും എങ്ങനെ ഫോളോ അപ്പ് ചെയ്യാൻ നോക്കിയിട്ടും ഇത് ഈ ഒരു പേജ് മാത്രമേ ഓപ്പൺ ആയിട്ട് വരുന്നുള്ളൂ, എന്ത് ചെയ്യണം എന്നുള്ളത്. അങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു വീഡിയോ. പല ആളുകളും യൂട്യൂബ് തന്ന ഹാൻഡിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ടാകും, പല ആളുകളും ചേഞ്ച് വരുത്തിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാകും. എന്തായാലും ഇതൊന്നും ചെയ്യാൻ പറ്റാതെ എങ്ങനെയാണ് ഈ ഹാൻഡിലൊന്ന് ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ഹാൻഡിൽ യൂട്യൂബ് തന്നിട്ടുണ്ടോ എന്നൊക്കെ ഉറപ്പ് വരുത്താൻ കഴിയാത്ത കുറേ ആളുകളുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതല്ല, ഹാൻഡിൽ ചേഞ്ച് ചെയ്തു ഇപ്പോൾ തോന്നുകയാണ് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണം എന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഇതുവരെ ഹാൻഡിൽ ഫിക്സ് ചെയ്യാൻ പറ്റാത്തവർക്കും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാം. കാരണം യൂട്യൂബ് പറയുന്നത് 14 ദിവസത്തെ സമയമാണ് നമുക്ക് തരുന്നത് ഒരു ഹാൻഡിൽ നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ യൂട്യൂബ് തന്ന ആ ഒരു ഹാൻഡിൽ തന്നെ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അധികം സമയമൊന്നും കളയാതെ ഈ ഒരു വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഇതിൽ നമ്മൾ ക്രോം എന്നുള്ളൊരു ആപ്ലിക്കേഷൻ എടുക്കുക. ക്രോം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ സെർച്ച് ബാറിൽ നമ്മൾ YT സ്റ്റുഡിയോ എന്ന് സെർച്ച് ചെയ്യുക. നമ്മുടെ മൊബൈലിലുള്ള ക്രോമിൽ ഇതുവരെ നമ്മുടെ ചാനലിൻ്റെ YT ഓപ്പൺ ചെയ്യാത്തവർക്കാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. അങ്ങനെയുള്ളവരാണ് ഇത് ഞാൻ പറയുന്നത് പോലെ ഫോളോ ചെയ്യേണ്ടത്. ക്രോം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ YT സ്റ്റുഡിയോ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സെർച്ച് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അടിയിൽ സൈൻ ഇന്നും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ആ സൈൻ ഇൻ എന്നുള്ളത് നമ്മൾ പ്രസ് ചെയ്തതിന് ശേഷം, ഇപ്പോൾ ഞാനിത് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ചെയ്ത് വെച്ചത് കൊണ്ടാണ് എൻ്റെ ചാനൽ വരുന്നത്. നിങ്ങളുടേത് ചിലപ്പോൾ അങ്ങനെ വരാൻ സാധ്യതയില്ല. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മുടെ യൂട്യൂബിൻ്റെ പാസ്വേഡും യൂസർ നെയിമും അടിച്ചു കൊടുത്തിട്ട് അത് സൈൻ ഇൻ ചെയ്യേണ്ടി വരും. അങ്ങനെ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു യൂട്യൂബിൻ്റെ ഡാഷ്ബോർഡൊക്കെ കൂടിയായിട്ടുള്ള ഒരു യൂട്യൂബ് സ്റ്റുഡിയോ മുകളിൽ ഓപ്പൺ ആയിട്ട് വരും. അങ്ങനെ ഒരു സ്റ്റുഡിയോ ഓപ്പൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ മുകളിൽ നമ്മൾ റൈറ്റ് സൈഡിൽ ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നുള്ളൊരു ഫംഗ്ഷൻ കാണാൻ പറ്റും. അത് ഓപ്പൺ അല്ല എന്നുണ്ടെങ്കിൽ താഴെ വന്നിട്ട് ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ത് ചെയ്യുക, ഓപ്പൺ ആക്കി വെക്കുക. അപ്പോൾ നമ്മുടെ ഡാഷ്ബോർഡ് മൊത്തം ഒന്ന് ചേഞ്ച് ആയിട്ട് കമ്പ്യൂട്ടറിൽ കാണുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതിൽ വന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ നമ്മുടെ ചാനലുണ്ടല്ലോ, ആ ചാനലിൻ്റെ ഐക്കണിൽ ലോഗോയിൽ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ട്, മൈ ചാനൽ എന്നുള്ളൊരു ഓപ്ഷൻ താഴെ കാണാൻ പറ്റും. ആ മൈ ചാനലിൽ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചാനലിൻ്റെ YT സ്റ്റുഡിയോ ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ കുറേ കാണാൻ പറ്റും അല്ലേ, ഡാഷ്ബോർഡ്, വീഡിയോസ്, അങ്ങനെ മോണിറ്റൈസേഷൻ, അങ്ങനെ കുറേ നമുക്ക് കാണാൻ പറ്റും. അതിൽ താഴെ നിന്ന് രണ്ടാമത്തേത് കസ്റ്റമൈസേഷൻ എന്നുള്ളൊരു ചെറിയൊരു പെൻസിൽ പോലുള്ള ഒരു ചിഹ്നം നമുക്ക് കാണാൻ പറ്റും. ആ കസ്റ്റമൈസേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 3 ഓപ്ഷനാണ് നമുക്ക് കാണാൻ പറ്റുക. അതിൻ്റെ ലാസ്റ്റ് ഓപ്ഷനാണ് ബേസിക് ഇൻഫോ എന്നുള്ളത്. ആ ബേസിക് ഇൻഫോയിൽ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇപ്പോൾ നിങ്ങൾക്ക് താഴെ രണ്ടാമതോ മൂന്നാമതായിട്ട് കാണുന്നത് എന്താണ്, നിങ്ങളുടെ ഹാൻഡിലാണ് അല്ലേ. അതാണ് നിങ്ങൾക്ക് യൂട്യൂബ് തന്ന ഹാൻഡിൽ. ഓക്കെ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഹാൻഡിൽ തന്നെ ഫിക്സ് ചെയ്യാം. ജസ്റ്റ് അതിലൊരു ഒന്നോ രണ്ടോ ലെറ്റർ ബാക്ക് സ്പേസ് അടിച്ചിട്ട് രണ്ടാമത് അടിച്ചു കൊടുത്തിട്ട് പിന്നെ പബ്ലിഷ് കൊടുത്താൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു എഡിറ്റ് വരുത്തിയിട്ട് ആ പേജിൽ എവിടെയെങ്കിലും ചെറിയൊരു എഡിറ്റിംഗ് വരുത്തിയതിന് ശേഷം പബ്ലിഷ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. റൈറ്റ് സൈഡിൽ മുകളിൽ ഒരു നീല ലെറ്ററിൽ പബ്ലിഷ് എന്ന് കണ്ടോ, അത് ഓപ്പൺ ആയിട്ട് വരും. അത് ഓപ്പൺ ആയിട്ട് വന്ന് പബ്ലിഷ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പേജ് മുഴുവൻ സേവായി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മാറ്റം വരുത്തണ്ട എന്നുണ്ടെങ്കിലും ചെറിയ എന്തെങ്കിലും ഒരു എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു അക്ഷരം മാറ്റിയിട്ടിട്ട് അത് തന്നെ കൊടുക്കാം. ഡെലീറ്റ് ചെയ്തിട്ട് അത് തന്നെ കൊടുത്തിട്ട് അത് പബ്ലിഷ് എന്ന് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ആ ഒരു ഹാൻഡിൽ എന്ത് ചെയ്യുക, ഓക്കെ ആവുക. ഓക്കെ, പിന്നെ അതുപോലെ നമുക്ക് അതിൽ നമ്മുടെ ചാനലിൻ്റെ നെയിമും ഡിസ്ക്രിപ്ഷൻസും എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിലൊക്കെ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നമുക്കിപ്പോൾ ആ ഒരു പേജിൽ നിന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ ഇത്രയാണ്, ഇങ്ങനെയാണ് നമുക്ക് എന്ത്, അപ്പോൾ ഇത് നമ്മൾ മുന്നേ ചെയ്ത ആളുകൾക്ക് പോലും നമുക്കിതിൽ മാറ്റം വരുത്തണമെങ്കിൽ ഇപ്പോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, പലർക്കും അന്ന് യൂട്യൂബ് തന്നത് ഓക്കെ ആണല്ലോ എന്ന് തോന്നിയിട്ടുണ്ടാവും, പക്ഷേ ഇപ്പോൾ എന്തുണ്ട് പിന്നെ ആ ചെറിയൊരു മാറ്റം വരുത്താം എന്ന് തോന്നുന്നവർക്ക് ഇവിടെ നിന്ന് മാറ്റം വരുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പബ്ലിഷ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹാൻഡിൽ സേവ് ആയി. വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക, ആ ഒരു പേജിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ അത് എവിടെയെങ്കിലും എഴുതി വെക്കുക. കാരണം ചില ആളുകൾക്ക് അത് ചിലപ്പോൾ മറന്നു പോവുകയോ അല്ലെങ്കിൽ കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഉപയോഗിക്കണമെങ്കിൽ ഓർമ്മയിൽ ഇരിക്കാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരണ്ട എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യുക, ബൈ ഹാർട്ടാക്കി വെക്കുക.
കാരണം എവിടെയും നമ്മുടെ ചാനലിൻ്റെ എന്തെങ്കിലും കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കൊടുത്താൽ മതി. ചാനൽ നെയിമോ ലിങ്കോ ഒന്നും കൊടുക്കണ്ട, ഇത് അടിച്ചു കൊടുത്താൽ തന്നെ ആളുകൾക്ക് നമ്മുടെ ചാനലിലേക്ക് നേരിട്ട് എത്താൻ പറ്റും. ഓക്കെ, കമൻറ്റിൽ കൊടുക്കാം, ഷോർട്ടിൽ കൊടുക്കാം, അല്ല കമൻറ്റിൽ വരും, ഷോർട്ടിൽ വരും, ക്രോമിൽ വരും, വൈറ്റിയിൽ വരും, എല്ലായിടത്തും നമ്മുടെ ഈ ഒരു അറ്റ് ദ റേറ്റ് ഇട്ടുകൊണ്ട് നമ്മുടെ ആ ഒരു ഹാൻഡിൽ ഇനി കാണിക്കും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം. അപ്പോൾ ഇത് ഞാനീ പറഞ്ഞ കാര്യം പിന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടൊരു വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.